വല്ലൂരിന്റെ മഞ്ഞണിഞ്ഞ മലരണിക്കാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തലൂരിൽ നിന്ന് വല്ലൂരിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഒഴിവു സമയങ്ങൾ എങ്ങനെ ചെലവഴിക്കും എന്നത് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് നാളായിട്ട് ചാനൽ കാണുന്നവർക്കറിയാം, ശ്രീയുടെ ദിവസങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്, ഒന്നിനു പിറകെ ഒന്നായിട്ട് 100 പണികൾ ഉണ്ടാവുന്ന. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലാണ് കേട്ടോ എന്നെ ഇത്രയും അധികം എൻഗേജ്ഡ് ആക്കി വെക്കുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഭയങ്കര ഡിപ്രഷൻ മൂഡിലൊക്കെ ആയി, ഞാനേ അല്ലാത്ത മറ്റേതോ ആരോ എന്തൊക്കെയോ ആയി പോയേനെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഓരോ ദിവസം എനിക്കുമ്പോഴും ഇന്ന് എന്ത് കാര്യങ്ങൾ ചെയ്തു തീർക്കണം, നിങ്ങളെങ്ങനെ മോട്ടിവേറ്റ് ആക്കാം എന്നത് ആലോചിച്ചുകൊണ്ടാണ് ഓരോ ദിവസങ്ങളും തുടങ്ങുന്നത് കേട്ടോ. ഇന്ന് നമുക്ക് ഒരുപാട് പരിചയമില്ലാത്ത മുഖങ്ങളും വളരെ പരിചയമുള്ള മുഖങ്ങളും ഒക്കെ കാണാം. അപ്പോൾ ഒരു ദിവസം അങ്ങോട്ട് തുടങ്ങിയാലോ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം, ശ്രീയാണ് കേട്ടോ. അതുണ്ടല്ലോ, നമ്മൾ ഈ വീട്ടിലേക്ക് വന്നിട്ട് ഏകദേശം 2 വർഷമായിട്ടാ. അപ്പോൾ 2 വർഷത്തിനുള്ളിൽ ശ്രീക്ക് എന്തൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഫീൽ ചെയ്തിട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചേച്ചിമാരെ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. സത്യത്തിൽ പോസിറ്റീവ് മാത്രമേ ഉള്ളൂ, നെഗറ്റീവായിട്ട് ഒന്നുമില്ല. അക്കരെ നിന്നാൽ ഇക്കരെ പച്ച എന്നുള്ളത് മനുഷ്യ സ്വാഭാവികമായതുകൊണ്ട് എലിൻ്റെ ഇടയിൽ കുത്തുന്ന കാരണം കൊണ്ട് എനിക്ക് തോന്നുന്ന കുറച്ച് കുത്തിക്കഴപ്പുകൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ കേട്ടോ. പക്ഷേ വല്ലൂർ ഭയങ്കരമാണ്, ഭയങ്കര മനോഹരമാണ്, സ്വർഗമാണെന്ന് പറയാൻ എപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അതൊന്നുമല്ല, നമ്മുടെ വീടിന് 2 വർഷത്തിൻ്റെതായ കുറച്ച് പഴക്കങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രീഷ്യൻ ചേട്ടന്മാരുടെ അടുത്തും പ്ലംബിംഗ് ചേട്ടന്മാരുടെ അടുത്തും ഒന്നൊരു എന്താ പറയുക റീവർക്കിന് വേണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായിരിക്കണോ അവർ വരണം എന്ന് പറയണത്, പക്ഷേ കണ്ണുവേദനയൊക്കെ ആയതുകൊണ്ട് നമ്മൾ കൊഞ്ചം ദൂരെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. ഇതാണ് മില്ലറ്റ്സ്. മില്ലറ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ കഴിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്നവരെ ഹെൽത്തി ആയിട്ട് കഴിക്കുന്ന ഒരു ഫുഡാണ്. ഞാൻ ഡയറ്റിലൊന്നും അല്ല കേട്ടോ, ആക്ച്വലി ഇതിവിടെ എന്തോ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് നാളായിട്ട് വീട്ടിലിരിക്കുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രീതി ചേച്ചിനെ അട്ടത്തിൻ്റെ പുറത്ത് കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ സുജാ ചേച്ചി ആ സ്ഥാനം കീഴടക്കിയിട്ടുണ്ട്, ആളെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫുഡ് പ്രോസസ്സർ നമ്മുടെ വീട്ടിൽ അടിപൊളി സംഭവമാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് സവാള അരിഞ്ഞെടുക്കാനായിട്ട് ഒരേ കണത്തിൽ അരിഞ്ഞെടുക്കാനായിട്ട് ഇവൻ സഹായിക്കും, നല്ല നൂല് പോലെ കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ആട്ട കുഴക്കണം, അതായത് മാവ് കുഴക്കണം എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാരറ്റ് കേബേജ് ഇവക സംഭവങ്ങളൊക്കെ തോരൻ അരിഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിലും ഫുഡ് പ്രോസസ്സർ അടിപൊളിയാണ് കേട്ടോ. ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ നമുക്കൊരു ഇൻ്റർവ്യൂവിന് കുറച്ച് പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഞാൻ കാലത്ത് തന്നെ തയ്യാറാക്കി വെച്ചതാണ്. ചേട്ടന്മാർ പണിക്കുന്നുണ്ട്, ഇലക്ട്രീഷ്യൻ ചേട്ടന്മാരുണ്ട്, ശാന്തമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് ഫുഡ് ഉണ്ടാക്കേണ്ട കാരണം കൊണ്ട് കാലത്ത് തന്നെ ഈ ഒരു പണി അങ്ങ് തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. എന്നെപ്പോലെ തന്നെ പണികളെപ്പോഴും തലേരുള്ളിൽ കിടന്ന് ഓടി നടക്കുന്ന ചേച്ചിമാർ ആരെങ്കിലും ഉണ്ടാ, അതായത് ഇന്നത് ചെയ്യാനുണ്ടല്ലോ, ഇന്നത് ചെയ്യാനുണ്ടല്ലോ, ചെയ്ത് തീർക്കുമോ കഴിയാവോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന പാർട്ടികളുണ്ടാ. എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഒന്നാമത്തെ ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ തന്നെ എനിക്ക് അടുക്കളയിൽ നിന്ന് കറങ്ങാൻ ഭയങ്കര മടിയാണ്. അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ആ ഒരു സാഹചര്യമാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. നമ്മുടെ വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ. എന്തോരം വിചാരിച്ചാലും മുന്നേ എനിക്ക് ഈ മുട്ട റോസ്റ്റ് എന്നല്ല അടുക്കള പണികൾ തീർക്കാൻ സമയം കിട്ടാറേ ഇല്ല. പിന്നെ വീട്ടിലെ അമ്മയോ ചേച്ചിയോ ഒക്കെ വേണം. അപ്പോൾ നമ്മൾ മുട്ട റോസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. മുട്ട റോസ്റ്റ് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പറയൊന്നും വേണ്ടല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റീൽസോ അല്ലെങ്കിൽ ഷോർട്സോ ഒക്കെ കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അതിൽ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയൊക്കെ കിടക്കുന്നുണ്ട്. അടിപൊളി മുട്ട റോസ്റ്റ് അപ്പത്തിൻ്റെ ഒപ്പം കഴിക്കാം, അതോടൊപ്പം തന്നെ ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാം. അതും മാഗി ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ പ്രോസസ്സറിൽ അരിഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ സവോളയൊക്കെ ഇട്ടത് അതുപോലെ ഇങ്ങനെ വാടി വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ അരിഞ്ഞതിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ അതിൽ വെള്ളം ഒഴിച്ച് അതിൽ ഉപ്പിട്ടിട്ട് നമ്മുടെ മില്ലറ്റ്സ് 2 വിസിൽ കേൾപ്പിച്ചത്, വിസില് മില്ലറ്റ്സ് കേൾപ്പിച്ചതല്ല കേട്ടത്, നമ്മൾ കേട്ടത് അതിലിട്ടിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ മില്ലറ്റ്സ് ഉപ്പുമാവ് റെഡി. ഈ സംഭവം ടേസ്റ്റി ആണോന്ന് ചോദിച്ചാൽ ഒട്ടുമല്ല. പിന്നെ ഞാൻ ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് നമ്മുടെ ചിരവിയ നാളികേരമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ഇത് ഉപ്പുമാവാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ കഞ്ഞി പോലെയായി എന്ന് മാത്രം. എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ, പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. ഒരു നിർവികാരിയാണ് ആൾ, ഡയബറ്റിക് പേഷ്യൻസ് കഴിക്കുന്ന ഫുഡ് പോലെ തന്നെ. നമ്മളെപ്പോഴും വിചാരിക്കാറുണ്ടല്ലേ ഈ ഒരു അസുഖങ്ങളൊക്കെ വരുന്നതാണ് ജീവിതത്തിലത്തെ ഏറ്റവും വലിയ ഒരു ശാപം, പക്ഷെ അതാർക്കും വരാണ്ടിരിക്കട്ടെ. അങ്ങനെ നമ്മുടെ വല്ലൂരിൻ്റെ മഞ്ഞണിഞ്ഞ പ്രഭാതത്തിൽ നിന്ന് സൂര്യനൊക്കെ പൊറ്റി മുളച്ച് വന്നപ്പോഴാണ് ഞാൻ മുറ്റം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാ. ഇതുപോലെയായി കിടക്കുന്ന മുറ്റം, അങ്ങനെ മുറ്റത്തേക്ക് അതിഥിയായിട്ട് വന്നിട്ടുള്ള ആളാണ് നമ്മുടെ ശാന്തമ്മ എന്ന് പറയുന്നത്. ശാന്തമ്മ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു
ചേച്ചിയാണ്, ശാന്ത എന്നാണ് പേര്. ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്നതാണ് ശാന്തമ്മ എന്ന് കേട്ടോ. അപ്പൊ ശാന്തമ്മയാണ് എനിക്കൊന്ന് മുറ്റം വൃത്തിയാക്കി തരാനായിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ വീടിന്റെ ചുറ്റുമുള്ള മതിൽ പണിയൊക്കെ കഴിഞ്ഞപ്പന്നെ ആരും മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ശാന്തമ്മ മുറ്റമൊക്കെ വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ വരുമ്പോഴേക്കും ഇതാ നമ്മുടെ റോസ്റ്റൊക്കെ അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതാ ശാന്തമ്മ മുറ്റമൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അറ്റം വരെ കേട്ടോ. നല്ല ആത്മാർത്ഥമായി, നല്ല മനസ്സറിഞ്ഞ് ജോലി ചെയ്യുന്ന ഒരാളാണ് ശാന്തമ്മ. ഇനി കൊഴിയില്ല തോന്നുന്നുണ്ട് ശാന്തമ്മ. അതുമാകെ കണ്ട ആ മരത്തുമാകെ കണ്ട നിറച്ച് തളിരായി. അതിരാവിലെ 8 മണിയാകുമ്പോൾ ഇവിടെ ചേച്ചിമാര് അതുപോലെ തന്നെ ചേട്ടന്മാരൊക്കെ പണിക്ക് തൊടിയിലേക്ക് അല്ലെങ്കിൽ വാഴയിലേക്കോ എവിടേക്കാൻ ചേച്ചാ ഇറങ്ങും. അങ്ങനെ 8 മണി തൊട്ട് വൈകുന്നേരം 5 മണിയാണ് നമ്മുടെ പണി സമയം എന്ന് പറയുന്നത്. എല്ലാവരും ചോദിച്ചായിരുന്നു എത്രയാണ് കൂലി എന്നൊക്കെ. 800 രൂപ തൊട്ട് 1200 രൂപ കൂലി മേടിക്കുന്ന ആൾക്കാർ വരെ നമ്മുടെ വീടിൻ്റെ ചുറ്റും പണിയാറുണ്ട് കേട്ടോ. അത് ഓരോ കാറ്റഗറി അനുസരിച്ചാണ്. ഇപ്പോൾ മതിൽ കെട്ടുന്ന ആൾക്കാർക്കാണെങ്കിൽ വേറെ, വീടിൻ്റെ ഉള്ളിൽ പണി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ വേറെ, വീടിൻ്റെ പുറത്ത് പണി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ വേറെ. അങ്ങനെയൊക്കെയാണ് കൂലി അടിസ്ഥാനത്തിലുള്ളത് കേട്ടോ. ആദ്യമൊക്കെ നമ്മുടെ വീട്ടിൽ പണിക്ക് വന്നിരുന്ന ചേച്ചിയായിരുന്നു ഷിൻസി ചേച്ചി, അതുപോലെ തന്നെ സത്യേച്ചി ഒക്കെ. നിങ്ങൾ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും അവരൊക്കെ. അപ്പോൾ അവർക്ക് അവരുടേതായ ജോലികൾ വേറെ കിട്ടിയപ്പോൾ അവർ പോയപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഒരാളാണ് നമ്മുടെ ശാന്തമ്മ കേട്ടോ. ഇപ്പോൾ കുറേ നാളായിട്ട് ശാന്തമ്മ തന്നെയാണ് സഹായത്തിന് എത്താറുള്ളത്. ആഴ്ചയിൽ 2 ദിവസമാണ് ശാന്തമ്മ, ആഴ്ചയിലല്ല മാസത്തിൽ 2 ദിവസമാണ് ശാന്തമ്മ വരിക. ശാന്തമ്മ വരുന്ന ദിവസങ്ങളിൽ എനിക്ക് ഷൂട്ടിങ് പൊതുവെ നടക്കാറില്ല. കാരണം ശാന്തമ്മയുടെ കൂടെ ഞാനിങ്ങനെ ശാന്തമ്മ എന്ത് പണി ചെയ്യണോ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ശാന്തമ്മയുടെ കൂടെ കൂടാറാണ് പതിവ്. എനിക്ക് ശാന്തമ്മ ഒറ്റയ്ക്ക് പണി ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ശാന്തമ്മേനെ കാണുമ്പോൾ നമ്മുടെ അച്ഛമ്മേനെ ഓർമ്മ വരും, അച്ഛൻ്റെ അമ്മേനെ, നമ്മുടെ അച്ഛൻ്റെ അമ്മേനെ ഓർമ്മ വരും. അച്ഛമ്മ എങ്ങനെയായിരുന്നു, വളരെ വണ്ണം കുറഞ്ഞിട്ട് എന്താ പറയുക, അപ്പോൾ ഈ ഒരു കളറും അതുപോലെ ഈ ഒരു രൂപമൊക്കെ ആയിരുന്നു അച്ഛമ്മയ്ക്ക്. അപ്പോൾ ഞാൻ അച്ഛമ്മേനെ പോലെ തോന്നും എന്ന് പറയും. നമ്മുടെ ഈ നാട്ടിലത്തെ പുരാണങ്ങളൊക്കെ പറഞ്ഞിരുന്നത് എനിക്ക് ശാന്തമ്മയാണ്, അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു മോളെ, ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു മോളെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വർത്താനം പറഞ്ഞിങ്ങനെ പണിയെടുത്ത് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ഇളയമ്മയുണ്ടല്ലോ, ഇളയമ്മയും ഇടയ്ക്കിടയ്ക്ക് വന്ന് എത്തി നോക്കി പോവും. അങ്ങനെ ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം നമ്മുടെ കുളിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ശാന്തമ്മ ഇവിടുത്തെ വെയിൽ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞവരോട്, അടിപൊളി വെയിലല്ലേ. എന്നാ ശാന്തമ്മേൻ്റെ എനിക്ക് അടിച്ച് വാരി തരാനായിട്ട് ഇവിടെ നിറച്ച് വാച്ചാവാറാണ്. പക്ഷെ ഇവിടുന്ന് കണ്ട സൂപ്പറാക്കി ശാന്തമ്മ. വേണ്ട ഹായ് പറ. അവരോട് അവരോടാ ഹായ്. ഇനി ശാന്തമ്മ പോണ എല്ലാ വീടിലും കാണാം അവരെ. ശാന്തമ്മ എല്ലാവരും പറയാം അത്ര ശാന്തമ്മോട് മാളുവിൻ്റെ അടുത്ത് അന്വേഷണം പറഞ്ഞോളൂ. അപ്പോൾ ശാന്തമ്മോട് അന്വേഷണം പറഞ്ഞയക്കുന്ന എല്ലാവർക്കും ഹായ്. ശാന്തമ്മയോട് വൃത്തി വെക്കുന്നില്ല. ഞാനിനി ശാന്തമ്മരെ കൂടെ പോടട്ടെ കേട്ടാ. ചായ കുടിച്ചാ? ചായ കൊണ്ടുവന്നു. ദേ വെച്ചോക്കണം അവിടെ. എൻ്റെ കണ്ണെത്തുന്ന ദൂരത്ത് മാത്രമാണ് മുറ്റുമടിയും അതുപോലെ തന്നെ വൃത്തിയാക്കലൊക്കെ എന്നും നടക്കാറുള്ളൂ. ശാന്തമ്മ വരുമ്പോഴാണ് ശാന്തമ്മേരെ കൂടെ കൂടിയിട്ട് ഞാൻ മൊത്തത്തിൽ അങ്ങ് വൃത്തിയാക്കിയിടുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ മുറ്റം നമുക്കുള്ള കാരണം കൊണ്ട് ഈ ഇലയൊക്കെ പൊഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഇരിക്കുന്ന താമരയൊക്കെ ഇങ്ങോട്ടും അങ്ങോട്ട് നീക്കി വയ്ക്കാമെന്ന്. ആ മരത്തിൻ്റെ ഇല പൊഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ എല്ലാത്തിലും മീനുണ്ട്. ആ മീനുകളൊക്കെ ചത്തുപോകുമായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി വെയിലുള്ള സ്ഥലത്തേക്ക് കുറച്ചും കൂടി വലിയ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടും ഏകദേശം ഒരേ ഹൈറ്റിലും ഒരുപാട് ആരോഗ്യമില്ലാത്ത ആൾക്കാരായ കാരണം കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അത് അവിടെ കൊണ്ടെത്തിച്ചത് കേട്ടാ. നമ്മുടെ കയ്യിൽ ഒരുപാട് താമരകളുടെ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ കയ്യിൽ അങ്ങനെ ഒരുപാടെണ്ണമൊന്നുമില്ല. ഞാനിത് മാറ്റി നട്ടപ്പോൾ എൻ്റെ എന്താ പറയുക, ഗ്രീൻ ആപ്പിള് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. അതിൽ ഏതിലോ ഒന്നിലുണ്ട്, പക്ഷെ അതുമ്പോൾ പൂവുണ്ടാവണില്ല. അങ്ങനെ ഞാൻ വീണ്ടും അകത്തേക്ക് കയറിയിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു അപ്പം ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് അപ്പത്തിനുള്ള മാവൊക്കെ കലക്കി വെക്കുകയായിരുന്നു കേട്ടോ. അത് നമുക്ക് വേറൊരു വ്ളോഗിൽ കാണാം, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം കഴിയില്ലേ നിങ്ങൾ വിചാരിക്കും. ഈ പെണ്ണിന് ഈ പണിയെടുക്കൽ മാത്രമേ ഒരു പണിയുള്ളൂ എന്ന്. അങ്ങനെയൊന്നല്ല കേട്ടോ, പണികളും നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്നുണ്ടെന്ന് മാത്രം. പിന്നെ ഇത് പ്രൊഫഷനും കൂടിയായ കാരണം കൊണ്ട് ഉണ്ണിയപ്പം തിന്ന രണ്ട് കാര്യമുണ്ട്, അതന്നെ സംഭവം.
അപ്പൊ വർത്തമാനം പറഞ്ഞോണ്ട് നിന്നാലേ ഒന്നും നടക്കില്ല. 10 മണിയാകുമ്പോ ചേട്ടന്മാര് കഞ്ഞി കുടിക്കാൻ വരും. അരമണിക്കൂറും കൂടി ഉള്ളു, അതിനുള്ളില് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കണം എന്ന് വിചാരിച്ചു. ഇവിടെ വെള്ളത്തിന് അത്യാവശ്യം ക്ഷാമം വന്നു തുടങ്ങിയപ്പോ ഇവരൊക്കെ കണ്ടോ കരിഞ്ഞു ഉണങ്ങി തുടങ്ങി. അന്നാ ഇവനെ പറഞ്ഞ പൊട്ടിച്ച് ഇന്ന് ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചു. ഉപ്പേരി ചേച്ചെന്നെങ്ങനെ നമ്മള് തോരൻ എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവം തന്നെ കേട്ടോ. ഞാൻ 2 എണ്ണം പൊട്ടിച്ചു, പിന്നെ 1 എണ്ണം വന്ന് ഭാഗ്യന്റെ വക ഭാഗ്യന് 1 എണ്ണം പൊട്ടിച്ചു. നല്ല രീതിയിൽ നന കൊടുത്തിട്ടില്ലെങ്കിൽ എല്ലാ പച്ചക്കറികളും കരിഞ്ഞുണങ്ങി പോകും, മനുഷ്യന്മാരെന്നെ കരിഞ്ഞുണങ്ങി പോകണു. അപ്പോഴും ഇത്ര ലോലമായ അവരുടെ കാര്യം പറയണ്ടല്ലോ. അങ്ങനെ ഇരിക്കലാണതേ നമ്മുടെ രഘുചേട്ടൻ വന്നിട്ട് എനിക്ക് മുളക് നിനക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കിയുള്ളത് വണ്ടിയിൽ വെക്കിയിട്ട് പെണ്ണ എന്ന് പറഞ്ഞ്. ഇവർക്ക് എന്നോട് എടി പൊടി ബന്ധമാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാം കൂടി വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. പച്ചക്കറികളൊക്കെ നമുക്ക് കടയിലേക്കുള്ളതാണ് കേട്ടോ. ക്യാബേജ് വിളവെടുപ്പ് നടത്തി, ചെറുതാണ് അത്ര വലുതൊന്നുമല്ല, ഇനി വലുതാവും. പക്ഷെ നമുക്ക് അത്യാവശ്യമുള്ള കാരണം പൊട്ടിക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഇലക്ട്രീഷൻ വർക്കുകളൊക്കെ ഉണ്ട്, അവരുണ്ട് കുറച്ച് പേര്. അതൊരു ബിസി ഡേ ആണ്. 1 എണ്ണം എടുത്തിട്ട് നമ്മൾ കറി വെച്ചോളൂ. കഞ്ഞിക്ക് തലേദിവസം നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അത് ഇൻഡക്ഷൻ കുക്കറിൽ ഇറക്കി വെക്കും. അത് കാലത്ത് കഞ്ഞിക്ക് 10 മണിയാകുമ്പോൾ കൊടുക്കും. ഉച്ചക്കുള്ള ചോറിന് വേറെ നമ്മൾ ഇട്ട് വീണ്ടും തിളപ്പിച്ച് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കും. ഇൻഡക്ഷൻ അല്ല, തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് പ്രോസസ്സർ ഉള്ള കാരണം കൊണ്ട് ഇപ്പം ഞാൻ വിചാരിച്ചു അതിലാണ് എല്ലാ പരിപാടികളും നടക്കുന്നത്. ഈ ചോപ്പർ ഉപയോഗം വളരെ കുറവാണ് കേട്ടോ. ചോപ്പറിനേക്കാളും കുറച്ചും കൂടി എളുപ്പമുണ്ട് നമുക്ക് നമ്മുടെ പ്രീതിയുടെ ഈ ഒരു സംഭവത്തിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പറച്ച വിഷത്തിലൊക്കെ മുക്കാത്ത, പണ്ട് നമ്മൾ TVയിലൊക്കെ കാണാറില്ലേ കേബേജൊക്കെ അങ്ങനെ തന്നെ വലിയ തൊട്ടിയിൽ വിഷം കലക്കിയിട്ട് അതിൽ മുക്കിയിട്ടാണ് വിടുന്നത്. അവിടുത്തെ കർഷകർക്ക് വേണ്ടി അവർ സെപ്പറേറ്റ് ആയിട്ട് കൃഷി ചെയ്യുന്നുണ്ട്, ഇത് കേരളത്തിലേക്ക് വിടുന്നതാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കാത്ത ദൈവം ഈ വിഷമാണല്ലോ നമ്മൾ മുഴുവൻ കഴിക്കണമെന്നല്ലേ. പക്ഷേ നമുക്ക് ആ ഒരു പ്രശ്നമില്ല കേട്ടോ, നമ്മൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടത്. പിന്നെ ഇതിൽ ബാക്കിയുള്ളത് നമ്മുടെ കടയിലേക്ക് കൊടുത്തു വിടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വിഷരഹിതമായ പച്ചക്കറികൾ കിട്ടണമെന്നുണ്ടെങ്കിൽ KMBA സമീപിപ്പിക്കുക. ഒരു സെൽഫ് പ്രൊമോഷൻ അതിൻ്റെ ഇടയിൽ കൂടെ കൊച്ചു കള്ളി ഇന്ന്. അങ്ങനെ നമ്മൾ നമ്മുടെ കേബേജ് തോരൻ വെക്കാൻ പോവാണ്. കേബേജിൻ്റെ സവോളയും അതുപോലെ തന്നെ പച്ചമുളകും നമ്മൾ ഈ ഫുഡ് പ്രൊസസ്സറിൽ തന്നെ അടിച്ചെടുത്തു. ഇതെന്താണ് നാവ് ഇങ്ങനെ വഴങ്ങാത്ത, വളയണില്ല നാവെന്ന്. അപ്പോൾ എന്നിട്ട് ബാക്കി അതൊക്കെ വന്ന് അതിൽ കടുകൊക്കെ ഇട്ട് വെളിച്ചെണ്ണിട്ട് ബാക്കി ഫുഡ് പ്രൊസസ്സറിൽ അടിച്ചെടുത്ത സാധനങ്ങളൊക്കെ അതിലിട്ട് പിന്നെ വേപ്പിൻ്റെ ഇലയിട്ട് അതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ മഞ്ഞപ്പൊടി ഇട്ടു. നമ്മൾ ഫുഡ് പ്രൊസസ്സറിൽ തന്നെ കറക്കിയെടുത്ത നമ്മുടെ കേബേജ് ഇട്ടു. ഇനി ഇത്തിരി ക്വാണ്ടിറ്റി കൂടാനും ക്വാളിറ്റി കൂടാനും വേണ്ടിയിട്ട് നമ്മൾ എന്തിട്ടു, നമ്മുടെ കേബേജ് ഇട്ടു. ഭാഗ്യൻ്റെ ഫോൺ വഴി അമ്മ വിളിക്കുന്നതാണ് നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും നമുക്ക് നാളികേരം ചമ്മന്തി അരച്ചെടുക്കാം. നാളികേരം, ചെറുള്ളി, ശ്രീകുട്ടൻ അച്ഛൻ ഇന്നലെ കൂടി മുറിച്ച് ഉപ്പും മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങ അതും കൂടി ഇട്ടു. കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക നാടൻമുളകും ഒക്കെ ഇട്ടിട്ടുള്ള അടിപൊളി തേങ്ങാ ചമ്മന്തി, കഞ്ഞി, നമ്മുടെ തോരൻ, അതാണ് നമ്മുടെ കാലത്തെ ചേട്ടന്മാർക്കുള്ള വിഭവം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ചിക്കനും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു മക്കളെ. പിന്നെ നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ ചിക്കൻ ഇന്ന് ഉരുളൻകിഴങ്ങ് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എങ്ങനെയാണെന്നറിയോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മുടെ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക, എന്നിട്ട് അതിൽ തൈലില്ലാത്ത കഷ്ണങ്ങൾ കുറച്ച് മാറ്റി വയ്ക്കുക. വൈകുന്നേരം ആകുമ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ബാക്കിയുള്ളതിൽ ഉപ്പ്, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങളും മുളക് പൊടിയും കാശ്മീരി ചില്ലി ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇതിനൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ശ്രീകുട്ടൻ്റെ സഹായത്തോടെ ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ തൊലി കളഞ്ഞ് ശരിയാക്കി എടുക്കുന്നുണ്ട്. എത്ര നല്ല പുത്രൻ നിങ്ങൾ ആലോചിക്കണ്ടാവൂല്ലേ. പഠിക്കാൻ ബുക്ക് എടുക്ക ശ്രീകുട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളോടി TV നിർത്തിയിട്ട് എൻ്റെ അടുത്തേക്ക് വരും. പിന്നെ അടുക്കളയിൽ കിടന്ന് എന്നെ അങ്ങോട്ട് സഹായിച്ച് മരിക്കലാണ് അവൻ്റെ പണി. കള്ളത്തരാണെന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷേ എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അവനിങ്ങനെ എൻ്റെ കൂടെ നിന്ന് ചുറ്റിത്തിരുന്നത്, അങ്ങനെ പൊട്ടറ്റൊക്കെ നന്നാക്കി തന്ന്, എൻ്റെ ഇടയിൽ കൈയൊക്കെ മുറിക്കും. ഞാൻ വിചാരിക്കും കുറച്ചങ്ങോട്ട് മുറിയട്ടെ എന്ന്, എല്ലാം അറിഞ്ഞിരിക്കേണ്ട. അല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ അവനോട് ഭാര്യയ്ക്കൊരു സഹായം ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്കിതറിയില്ല എന്ന് നമ്മുടെ ഭാഗ്യം പറയുന്ന പോലെ പറയും. അപ്പോഴും ഭാഗ്യനിട്ടൊരു കൊട്ടുന്നില്ലേ.
അല്ലടാ, അങ്ങനെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒക്കെ ആക്കി അതവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മുടെ ആ ഒരു കൂട്ട് തന്നെ ഇതെനിക്ക് നമ്മുടെ സബ്സ്ക്രൈബർ കൂട്ടി അയച്ചു തന്നിട്ടുള്ള നല്ല പിങ്ങിള ഓർക്കിഡാണ്. ഓർക്കിഡ് നടുമ്പോൾ ഞാൻ ആ പേജിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെയാണ് ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എനിക്ക് കുറച്ച് ഐറ്റംസ് വന്നത്. ഞാൻ കാശുകൊടുത്ത് മേടിച്ചതാണ് കേട്ടോ. ഇത് നമ്മുടെ മുണ്ടുംപാൽ, അതായത് ഒല്ലൂർ നമ്മുടെ ഇടിക്കല് മേടിച്ച കടയിൽ നിന്ന് മേടിച്ച പിമിക്സ് സ്റ്റോൺ, ഈ കരിങ്കലിൻ്റെ കാലുറയ്ക്കുന്ന സംഭവം. ആക്ച്വലി നമ്മൾ ഓൺലൈൻ ഇത് മേടിച്ചതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വില കുറവുണ്ട്. പകുതി വിലയ്ക്ക് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഗ്രോസറി ഷോറൂമിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ ഈ കംഫർട്ട് തപ്പി നോക്കിയതാണ് വില കുറവുണ്ടോയെന്ന്. അപ്പോൾ ഇതിനൊക്കെ വില കുറവും അതിനോടൊപ്പം കുറേ സാധനങ്ങൾ ഫ്രീയും കണ്ടു. അപ്പോൾ അതൊക്കെ മേടിച്ചു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ആമസോണിൽ നിന്ന് പോണ്ട്സിൻ്റെ ക്രീം മേടിച്ചിട്ട് നല്ല വില കുറവുകൊണ്ട് മേടിച്ചതാണ്. ഏറ്റവും ലാസ്റ്റ് നല്ല കട്ടിൻ്റെ ആർന്ന ക്രീം തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ വെള്ളം പോലെ പോരുന്നു. അപ്പോഴേക്ക് മനസ്സിലായി ഓൺലൈനിൽ വില കുറയുന്തോറും സാധനത്തിൻ്റെ ക്വാളിറ്റി കുറയുന്നുള്ള കാര്യം. എനിക്കിത് മാത്രം ഫീൽ ചെയ്താണോ, ഇനി പോൺസുകാർ കമ്പനി അങ്ങനെയാക്കിയതാണോ എന്ന് ആകെ കൂടി കൺഫ്യൂഷനായി. എന്തായാലും ഇത് മേടിച്ചപ്പോൾ കാര്യം സെറ്റായി. നല്ല ഒറിജിനൽ ആയിട്ടുള്ള ആൽമണ്ടും അതുപോലെ തന്നെ മുന്തിരിയും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ പാത്രത്തിലാക്കാൻ വേണ്ടി വെച്ചപ്പോഴേക്കും ഇവിടെ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് നമ്മൾ അതിലിട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് നമ്മളതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. തക്കാളി ഇട്ടിട്ടില്ല കേട്ടോ. തക്കാളി ഇടാനു പകരം കുറച്ച് നമ്മുടെ ടൊമാറ്റോ സോസ് ഒഴിക്കുകയാണ് ചെയ്തത്. ശ്രീക്കുട്ടൻ ഇതൊക്കെ ആക്കി തരുന്നുണ്ട് കേട്ടോ, നമ്മുടെ പാത്രത്തിലാക്കി തരുന്നുണ്ട്. സ്റ്റോർ റൂമിൽ വെക്കുന്നുണ്ട്. ചേട്ടന്മാർ വന്നിട്ടുണ്ട്. ചേട്ടന്മാരല്ല കേട്ടോ, അവരനിയന്മാരാണ്. ഒരാളാണ് ചേട്ടനുള്ള, ഒരു അഗശേട്ടൻ, പിന്നെ ലിബി, അവരാണ് നമ്മുടെ ഇലക്ട്രീഷ്യനും അതുപോലെ തന്നെ നമ്മുടെ പ്ലംബിങ്ങും. രണ്ടും അവർ മാത്രമാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അവരെ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിൽ വിളിക്കാറുള്ളൂ. അവർക്കാണ് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയുള്ളൂല്ലോ. അങ്ങനെ നമ്മൾ വേവിച്ച ആ ഒരു പൊട്ടറ്റോ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഷോട്ട് ഞാൻ ഇടാം കേട്ടോ എപ്പോഴെങ്കിലും. നിങ്ങൾക്ക് ഇതിപ്പോൾ വ്ളോഗിൽ കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അവരവിടെ പണി തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ സ്റ്റാൻഡും മൊത്തത്തിലൊന്ന് താഴത്തേക്ക് ഇറക്കി വെച്ചേരണം എന്ന്. കാരണം താഴെ ഒരു സ്റ്റൂൾ ഇട്ടിട്ടാണ് ഏറ്റവും മുകളിലുള്ള കിണ്ണം പ്ലേറ്റ് സംഭവങ്ങൾ വെക്കുന്ന സ്ഥലത്ത് ഞാൻ എത്തിച്ച് തൊടാറുള്ളത് കേട്ടോ. ഇത് താഴത്തേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അന്ന് ചേച്ചി ഇറക്കുക, ചേച്ചി നമുക്ക് സെറ്റാക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കൂടി ഇറക്കി. ശ്രീക്കുട്ടനെ ഞാൻ വീണ്ടും പഠിക്കാൻ വിളിച്ചപ്പോൾ ആട് വീണ്ടും കിച്ചണിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ വലിച്ചു പോരാനൊക്കെ നോക്കി, സെറ്റാവണില്ല. വീട്ടിലെന്താ അറ്റകുറ്റപ്പണി? പുതിയ വീടല്ലേ ശ്രീ എന്ന് വിചാരിക്കണ്ടാവൂല്ലേ. ആക്ച്വലി നമ്മുടെ കോളിംഗ് ബെല്ലിൻ്റെ സ്പ്രിങ് പോയായിരുന്നു. അപ്പോൾ ഒരു സ്വിച്ചിൻ്റെ കേട്ടോ, അവിടെ രണ്ട് സ്വിച്ച് ഉണ്ട്. അതായത് പുറത്ത് നമുക്ക് ഒരു ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്വിച്ചും പിന്നെ നമുക്കൊരു കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ചും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ചിൻ്റെ സ്പ്രിങ് പോയി. അപ്പോൾ അത് വർക്കാവണില്ല. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കണം എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് നമ്മുടെ കിളിക്കൂടുണ്ട് തൊട്ടുപുറത്ത്. നമ്മുടെ പഴയ വീട് പൊളിച്ച് നമ്മളിവിടെ ഒരു കുഞ്ഞു പെര പോലെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പുരയിലേക്ക് ഒരു പൈപ്പ് പിടിപ്പിച്ചു തന്നു രാഘേഷേട്ടൻ. പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ പരിപാടി, ഈ ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് തന്നു. നമ്മുടെ വീട്ടിൽ നമുക്കിതുവരെ കുഴപ്പങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അതങ്ങനെ വേണമായിരുന്നു, ഇതിങ്ങനെ വേണമായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും തോന്നിയിട്ടില്ല. ബിബിൻ ചേട്ടനാണ് നമ്മുടെ വീടിൻ്റെ എഞ്ചിനീയർ ആയിരുന്നത്. ആനിയാണ് നമുക്ക് ആർക്കിടെക്റ്റായിട്ട് ഇത് വരച്ച് തന്നിട്ട് പ്ലാനും ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. രണ്ടുപേരും അവരുടെ വർക്ക് അതിഗംഭീരമായിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇന്നും നമ്മളതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. പിന്നെ നമ്മൾ കുറച്ച് എക്സ്ട്രാ വർക്കുകളാണ് ചെയ്യാനുണ്ടായിരുന്നത്. ഇത് നമ്മുടെ വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് കടയിലത്തെ ചേട്ടന്മാർ പ്രസൻറ്റ് തന്നിട്ടുണ്ടായിരുന്ന ഒരു പിക്ചറാണ് കേട്ടോ. അത് നമുക്ക് കണ്ടാൽ അറിയാം എത്രമാത്രം പൊടിയായിട്ടുണ്ടെന്ന്. രണ്ട് വർഷം നമ്മൾ ഇതുപോലെ തന്നെ അട്ടത്തിൻ്റെ മുകളിൽ കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതെടുത്തു. ശ്രീക്കുട്ടനെ കാണാനായിട്ട് ചെറിയൊരു ചായ വ്യത്യാസമൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഞാനും ഭാഗ്യനും അത്യാവശ്യം ആ ഒരു സ്ട്രക്ചറിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പോഴും. ഒരു മാറ്റവും ഇല്ല ഞങ്ങൾക്ക്. ശ്രീക്കുട്ടൻ നന്നായി മാറിയെന്നൊക്കെ അറിയാം. അപ്പോൾ ചേട്ടന്മാർ ഇവിടെയാണ് അത് വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ഇത് ഈ ഒരു പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ടെക്സ്ചർ വർക്കും ഇതിനെ നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ സംഭവം ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്ത് സെറ്റാക്കി. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സെറ്റ് അല്ലേ. അത് കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ മുകളിൽ ഈ ഒരു ഏരിയ, ഇത് ശ്രീകുട്ടൻ്റെ സ്റ്റഡി ഏരിയ ആണ്. അവൻ വല്ലപ്പോഴൊക്കെ പോയിരുന്ന് പഠിക്കാറുണ്ട് ഇപ്പോൾ. അപ്പോൾ അവിടെ കുറേ ഫോട്ടോസ്, അവൻ്റെ ഒരു വയസ്സ് തൊട്ടുള്ള ഫോട്ടോസ് നമ്മൾ എടുക്കും. അതായത് എല്ലാ ബർത്ത്ഡേക്കും രണ്ട് ദിവസം മുന്നേ വീട്ടിൽ നമ്മൾ ഫോട്ടോ എടുത്ത് ഈ ഒരു അളവിൽ ഫ്രെയിം ചെയ്യിക്കും. അപ്പോൾ അവൻ അങ്ങനെ ഫ്രെയിം ചെയ്തിട്ട് കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ആണികൾ കൂടി അവിടെ തറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൂമിൽ ഭയങ്കര മിനിമൈസ്ഡ് ആയിട്ടുള്ള റൂമാണ്, മിനിമലൈസ്ഡ് ആയിട്ടുള്ള റൂമാണ്. അപ്പോൾ ഞാൻ അതിനെ കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്ത് ഒരു ഫ്രെയിം അവിടെ തൂക്കിയിട്ടു. പിന്നെ ഒന്ന് രണ്ട് സ്വിച്ചുകളൊക്കെ മാറ്റാനുണ്ടായിരുന്നു, പിടിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഫൈനലി നമ്മൾ ഈ സംഭവങ്ങളുണ്ടല്ലോ ഇവിടെ നിന്ന് ഇറക്കി കയറ്റിയതൊക്കെ ഇവിടെ കയറ്റി വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം എൻ്റെ കയ്യെത്തുണ്ടല്ലോ അവിടത്തേക്കും. ഞാൻ ഭയങ്കര ചെറുതാട്ടോ,
എന്നെ നേരിൽ കാണണവരൊക്കെ പറയും, നമ്മുടെ ചാനലിൽ കണ്ടിട്ടേ നേരിൽ കാണണവരൊക്കെ അയ്യോ ശ്രീ ഇത്രയും ഉണ്ടായിരുന്നുള്ളോ, ശ്രീനെ കണ്ടിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടീനെ പോലെ തോന്നുന്നൊക്കെ പറയും. ആക്ച്വലി ഇത് ബോഡി ഷെയിമിങ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെയല്ല കേട്ടാ, അങ്ങനെയൊക്കെ പറയാമെന്നുണ്ടെങ്കിലും പക്ഷെ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കുഞ്ഞു കുട്ടിയുടെ പോലെയാണല്ലോ നേരിൽ കാണുമ്പോൾ, വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര പ്രായം തോന്നിക്കുന്നല്ലോ എന്നൊക്കെ പറയാറുണ്ട്. എന്നാലും നേരിൽ കാണുമ്പോൾ ഭയങ്കര കുഞ്ഞു കുട്ടിയുടെ പോലെയാണെന്നുള്ളത് അവിടെ ഒരു പോസിറ്റീവ് അല്ലേ. അത് ചേച്ചിനെ അഡ്ജസ്റ്റ് ചെയ്ത് കുഴപ്പമില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞ് അവരോട് വിശേഷങ്ങളൊക്കെ പറയാറുണ്ട് നേരിൽ കാണുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഒരുപാട് വിശേഷങ്ങളുള്ള ദിവസമല്ലായിരുന്നേ. ഇനി നമ്മൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഇന്ന് എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രീകുടൻ ഉണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും പണി എനിക്ക് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ശ്രീകുടൻ അപ്പോൾ അതൊക്കെ പഠിക്കാൻ വിളിക്കും. അപ്പോൾ അവനെ കൂടി വരും. എന്നിട്ടതായതുപോലെ എൻ്റെ കൂടെ എൻ്റെ പിന്നാലെ നടന്ന് എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്ന നല്ലവനായ പുത്രനോടൊപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കുട്ടികളെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് നമുക്ക് അടുത്ത വീഡിയോയിലേക്കുള്ള പ്രചോദനം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയാറില്ല. 500,000 എത്തുമ്പോൾ ഒരു മീറ്റപ്പ് നടത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ മീറ്റപ്പിലേക്ക് നമുക്ക് കുറച്ചും കൂടി ആൾക്കാർ ആവശ്യമുണ്ട് 500,000 ആവാനായിട്ട്. അപ്പോൾ അതിനൊന്നും ഞാൻ നിങ്ങളെ ആരെങ്കിലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുമ്പോൾ പെട്ടെന്ന് വീഡിയോസൊക്കെ കാണാൻ പറ്റുമല്ലോ. ഞാനങ്ങനെ പറയാറില്ല. ഞാൻ 500,000 ആകുമ്പോൾ ആ ഒരു പ്ലാൻ ഉള്ള കാരണമുണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ശ്രീജ.